നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിക്കുന്ന വിചാരിക്കുന്നു ചോദിക്കാം. ഷിഹാന ഫസ്റ്റ് ജനറേഷൻ ആൻഡ് ഹിസ്റ്റാമിൻസ് പറ ആൻഡ് ക്ലാസിഫിക്കേഷൻ. അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ആൻഡ് ഹിസ്റ്റാമിൻ. ഓക്കേ. ഓക്കേ സോന, സോന സെക്കൻഡ് ജനറേഷൻ ഓഫ് ആൻഡ് ഹിസ്റ്റാമിൻ പറ. ഓക്കെ ഗുഡ്. അതുല്യ, വാട്ട് ഈസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ഹിസ്റ്റാമിൻ? ഓക്കെ ഗുഡ്. അലീന, അന്റാസിഡ് എന്താ? ഓക്കെ. ഷംന, വാട്ട് ആർ ദ യൂസസ്? ഓക്കെ. റിസാന, വാട്ട് ആർ ദ കോസസ്? വാട്ട് ആർ ദ കോസസ്? ഓക്കെ. നിഷാന, വാട്ട് ആർ ദ സൈഡ് എഫക്ട്സ്? ഷെമീന, ഷെമീന, വാട്ട് ആർ ദ കോൺട്രാഇൻഡിക്കേഷൻ? ഓക്കെ. ഹുസ്ന, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ആന്റാസിഡ്സ്? ഓക്കെ ഗുഡ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് പറയുന്നത്. അന്റാസിഡ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഓക്കെ, ഇൻ ദാറ്റ് അന്റാസിഡ്സ് കണ്ടെയ്ൻ ആൽക്കലൈൻ അയോൺസ്, അയോൺസ് ദാറ്റ് കെമിക്കലി ന്യൂട്രലൈസ് സ്റ്റോമക് ഗ്യാസ്ട്രിക് ആസിഡ്, ദെൻ റെഡ്യൂസിങ് ഡാമേജ് ആൻഡ് റിലീവിങ് പെയിൻ. അതായത് അന്റാസിഡ്സിന്റെ ഉള്ളിൽ അതിലടങ്ങിയിരിക്കുന്നത് ആൽക്കലൈൻ ആയിട്ടുള്ള അയോൺസ് ആണ്. അത് കെമിക്കലി ന്യൂട്രലൈസ് സ്റ്റൊമക് ഗ്യാസ്ട്രിക് ആസിഡ്, അത് രാസപരമായിട്ട് പ്രവർത്തിച്ചിട്ട് അതായത് സ്റ്റൊമക്കിലെ ഗ്യാസ്ട്രിക് ആസിഡിനെ നിർവീര്യമാക്കും, സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ആസിഡിനെ നിർവീര്യമാക്കും. അതെന്തിനോട്ട് നയിക്കുന്ന വെച്ചാൽ റെഡ്യൂസിങ് ഡാമേജ്, ഡാമേജ് കുറയ്ക്കുകയും അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കുകയും ചെയ്യുന്നു.
Antacids contain alkali ions that chemically neutralize stomach gastric acid, reducing damage and relieving pain. അതായത് antacids ല് alkaline ആയിട്ടുള്ള അയോൺസ് ആണുള്ളത്. അത് രസപരമായിട്ട് സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ആസിഡിനെ നിർവീര്യമാക്കും, എന്നിട്ട് ഡാമേജ് കുറയ്ക്കുകയും അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കുകയും ചെയ്യുന്നു. മെക്കാനിസം ക്ലിയർ ആയോ? ഓക്കെ. അതായത് antacids contain alkaline ions that chemically neutralize stomach gastric acid, reducing damage and relieving pain. അതായത് antacids ൽ അടങ്ങിയിരിക്കുന്നത് അൽക്കലൈൻ ആയിട്ടുള്ള അയോണുകളാണ്. ഓക്കെ, അത് രാസപരമായിട്ട് പ്രവർത്തിച്ചിട്ട് ഈ സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ആസിഡിനെ നിർവീര്യമാക്കും, സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ആസിഡിനെ നിർവീര്യമാക്കിക്കളയും, എന്നിട്ട് ഡാമേജ് കുറയ്ക്കുകയും അതുപോലെ തന്നെ വേദന കുറയ്ക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ്, antacids are available as requirement. അതായത് antacidsന്റെ ഫോം, ഏതൊക്കെ ഫോമിലാണ് antacids നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. അതിന് എക്സാമ്പിൾസ് ക്യാപ്സ്യൂൾസ്, ക്യാപ്സ്യൂൾ ഫോമിലുണ്ട്, അതുപോലെ തന്നെ ടാബ്ലറ്റ് ഫോമിലുണ്ട്, ദെൻ പൗഡർ ഫോമിലുണ്ട്, ദെൻ ച്യൂവബിൾ ടാബ്ലറ്റ്സ്, അതുപോലെ തന്നെ സസ്പെൻഷൻസ്. അതായത് അന്റാസിഡ്സ് ഏതെല്ലാം രൂപത്തിൽ, ഡ്രഗിന്റെ ഏതെല്ലാം രൂപത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാപ്സ്യൂൾ ഫോമിലുണ്ട്, ടാബ്ലറ്റ്സ് ഫോമിലുണ്ട്, പൗഡർ ഫോമിലുണ്ട്, ദെൻ ച്യൂവബിൾ ടാബ്ലറ്റ്സ്, ദെൻ സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുഴമ്പ് പോലെയുള്ള സൊല്യൂഷൻ. ഓക്കെ, ച്യൂവബിൾ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ മീൻസ് ചവയ്ക്കുന്ന തരത്തിലുള്ള ടാബ്ലറ്റ്സ്. ദെൻ പൗഡേഴ്സ് പൊടി രൂപത്തിൽ, ദെൻ ടാബ്ലറ്റ്സ് ഫോമിലും, അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ആയിട്ടുള്ള ഫോംസിലും ഉണ്ട്. ക്ലിയർ ആയോ? Is it clear? Okay. ഇത്രയാണ് antacids. Okay, next heading, prostaglandins. Next heading, prostaglandins നോക്കാം. Okay, definition നോക്കാം. In that, the prostaglandins are a group of physiologically active lipid compounds participate in wide range of body functions such as the contraction and relaxation of smooth muscle, comma, the dilation and constriction of blood vessels, comma, control of blood pressure and modulation of inflammation. Okay, that അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ദ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഫിസിയോളജിക്കലി ആക്റ്റീവ് ലിപ്പിഡ് കോമ്പൗണ്ട്സ്. അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്പിഡ് കോമ്പൗണ്ട്സിൽ വരുന്ന, ലിപ്പിഡ് കോമ്പൗണ്ട്സിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അതായത് ലിപ്പിഡ് ഘടകങ്ങൾ, ലിപ്പിഡ് കോമ്പൗണ്ട്സിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിപ്പിഡ് കോമ്പൗണ്ട് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലിപ്പിഡ് കോമ്പൗണ്ട് ആണ്, ലിപ്പിഡ് ഘടകത്തിൽ വരുന്നതാണ് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഓക്കെ, ദെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഫങ്ഷൻസ്. അതായത് ഇത് ഒരുപാട് ബോഡി ഫങ്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഭാഗമാവുന്നുണ്ട്. അതായത് ഏതൊക്കെ ബോഡി ഫങ്ഷൻസ് ആണ് ഇത് നിർവഹിക്കുന്നതെന്നാണ് പറയുന്നത്. ദാറ്റ് ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. അതായത് സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും സഹായിക്കുന്നുണ്ട്. ദെൻ ദ ഡയലേഷൻ ആൻഡ് കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്, മീൻസ് രക്തക്കുഴലുകളുടെ കൺസ്ട്രിക്ഷനും അതുപോലെ തന്നെ ഡയലേഷനും, മീൻസ് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനും അതുപോലെ തന്നെ അതിനെ ചുരുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ കൺട്രോൾ ഓഫ് ബ്ലഡ് പ്രഷർ ആൻഡ് മോഡുലേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ. അതായത് ബി പിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മീൻസ് ബ്ലഡ് പ്രഷറിന്, രക്തസമ്മർദ്ദത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു, മീൻസ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മോഡുലേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേഷനെ മാറ്റാനും അതായത് സ്വെല്ലിങ്ങിനെയൊക്കെ മാറ്റാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നുകൂടി പറയാം, പ്രോസ്റ്റോഗ്ലാൻഡിൻസ്, ഇൻ ദാറ്റ് ദ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് ഫിസിയോളജിക്കലി ആക്റ്റീവ് ലിപ്പിഡ് കോമ്പൗണ്ട്സ്. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ലിപ്പിഡ് കോമ്പൗണ്ട്സിൽ വരുന്ന ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. ലിപ്പിഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്ന ഫിസിയോളജിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഘടകമാണ് പ്രോസ്റ്റോഗ്ലാൻഡിൻസ്. ദെൻ പാർട്ടിസിപ്പേറ്റ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഫങ്ഷൻസ്, ഇത് ഒരുപാട് ബോഡി ഫങ്ഷൻസിൽ ഭാഗമാകുന്നുണ്ട്. അതായത് the contraction and relaxation of smooth muscles, smooth muscles inde contractionum relaxationum sahayikkunnundu. Then the dilation and constriction of blood vessels, rakthakudalukalde dilationum adu pole thane constrictionum sahayikkunnundu. Then control of blood pressure, adayathu rakthasammardathe niyandrikkan sahayikkunnundu. Then modulation of inflammation, adayathu inflammationey maattanokke sahayikkunnundu. Clear ayo? Is it clear? രണ്ടാമത്തെ പോയിന്റ്,
പാർട്ടിസിപ്പേറ്റ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഫംഗ്ഷൻസ്, അതായത് വലിയ അളവിലുള്ള ബോഡി ഫംഗ്ഷൻസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സജസ്റ്റ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് സ്മൂത്ത് മസിൽ, അതായത് സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് അതിലെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡയലേഷൻ ആൻഡ് കൺസ്ട്രിക്ഷൻ ഓഫ് ബ്ലഡ് വെസൽസ്, ബ്ലഡ് വെസൽസിന്റെ കൺസ്ട്രിക്ഷനും ഡയലേഷനും സഹായിക്കുന്നുണ്ട്. ദെൻ കൺട്രോൾ ഓഫ് ബി പി, അതായത് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് മോഡുലേഷൻ ഓഫ് ഇൻഫ്ലമേഷൻ, അതായത് ഇൻഫ്ലമേഷനെ മാറ്റാനും സഹായിക്കുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഹെഡിംഗ് കൊടുക്കുക, ഫിസിയോളജിക്കൽ ഇഫക്റ്റ് എന്ന് ഹെഡിംഗ് കൊടുക്കുക. പ്രോസ്റ്റഗ്ലാൻഡിൻ മെയിൻ ഹെഡിംഗ്, സബ് ഹെഡിംഗ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ്. ഫിസിയോളജിക്കൽ ഇഫക്റ്റ് ഇതിൽ ഓരോ പോയിന്റ് വൈസ് ആണ് പഠിക്കുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് റെഗുലേഷൻ ഓഫ് ബി പി, ഫസ്റ്റ് പോയിന്റ് റെഗുലേഷൻ ഓഫ് ബി പി, അതിലെങ്ങനെയാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, മെയിൻ ഹെഡിംഗ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ്, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് റെഗുലേഷൻ ഓഫ് ബി പി. ഓക്കെ, അതിന്റെ എക്സ്പ്ലെയിൻ അതിന്റെ പോയിന്റ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. റെഗുലേഷൻ ഓഫ് ബി പി ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ് മനസ്സിലായ ഫസ്റ്റ് ഹെഡിംഗ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ്, മെയിൻ ഹെഡിംഗ് ഫിസിയോളജിക്കൽ ഇഫക്റ്റ്, സബ് ഹെഡിംഗ് അതിലെ ഫസ്റ്റ് പോയിന്റ് റെഗുലേഷൻ ഓഫ് ബി പി. ഓക്കെ, റെഗുലേഷൻ ഓഫ് ബി പിയിലെ ഓരോ പോയിന്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, റെഗുലേഷൻ ഓഫ് ബി പി അണ്ടർലൈൻ ചെയ്യുക. അതിലെ ഫസ്റ്റ് പോയിന്റ്, ദ പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആർ വാസോ ഡൈലേറ്റർ ഇൻ ഫംഗ്ഷൻ, ദ പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആർ വാസോ ഡയലേറ്റർ ഇൻ ഫംഗ്ഷൻ, അതായത് പ്രോസ്റ്റഗ്ലാൻഡിൻസിന് വാസോ ഡയലേറ്റർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്താണ് വാസോ ഡയലേഷൻ? കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വട്ട് യു മീൻ ബൈ വാസോ ഡയലേഷൻ? ഗീവ് എനിവൺ? ഓക്കെ, ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളെ വലുതാക്കാൻ അല്ലെങ്കിൽ വികസിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ദ പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആർ വാസോ ഡയലേറ്റർ ഇൻ ഫംഗ്ഷൻ, അതായത് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഇൻ ദാറ്റ് സെക്കൻഡ് പോയിന്റ്, ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഡിക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ടു ലോവർ ദ ബ്ലഡ് പ്രഷർ, അതായത് ഇതെന്തിനു കാരണമാകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻസ് വാസോ ഡയലേഷൻ എന്തിനു കാരണമാകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലഡ് ഫ്ലോ കൂട്ടുന്നു, മീൻസ് രക്തത്തിന്റെ ഒഴുക്ക് കൂട്ടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഡിക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ടു ലോവർ ദ ബി പി, അതായത് പെരിഫറൽ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയാണ്. അതായത് രക്തത്തിന്റെ ഒഴുക്ക് കൂട്ടുന്നുണ്ട്, പക്ഷെ എന്താണ്, പെരിഫറൽ റെസിസ്റ്റൻസിനെ കുറയ്ക്കുകയാണ്. പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി പി ക്രിയേറ്റ് ചെയ്യുന്ന സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബി പി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ് പെരിഫറൽ റെസിസ്റ്റൻസ്. അതായത് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബി പി ക്രിയേറ്റ് ചെയ്യുന്ന, മീൻസ് ബ്ലഡ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകത്തെയാണ് അല്ലെങ്കിൽ ഒരു കമ്പൗണ്ടിനെയാണ് പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഡിക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്, പെരിഫറൽ റെസിസ്റ്റൻസ് ഇവിടെ കുറയ്ക്കും. എന്നിട്ട് ടു ലോവർ ദ ബി പി, പെരിഫറൽ റെസിസ്റ്റൻസിനെ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ബി പി എന്താകും, കുറയും. ഒന്നുകൂടി പറയാം പോയിന്റ്, ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ, അതായത് വാസോ ഡയലേഷൻ എന്തിനു കാരണം, സെക്കൻഡ് പോയിന്റ് വരുമ്പോൾ ഈ വാസോ ഡയലേഷൻ എന്തിനു കാരണമാണ് ബ്ലഡ് ഫ്ലോ കൂട്ടും, അതുകൂടാതെ തന്നെ പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കും, അത് ബി പിയും ലോ ആക്കാൻ സഹായിക്കും, അതായത് ബ്ലഡ് പ്രഷറും കുറയും. ദെൻ തേർഡ് പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് സെർവ് അസ് ഏജൻറ്സ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ, അതുകൊണ്ട് തന്നെ ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് എന്താണ് ഹൈപ്പർ ടെൻഷൻ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്, ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഹൈപ്പർ ടെൻഷന്റെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസ്റ്റോഗ്ലാൻഡിൻ ഉപയോഗിക്കുന്നുണ്ട്. പ്രോസ്റ്റോഗ്ലാൻഡിൻ സെർവ് അസ് ഏജൻറ്സ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ. ഇത്രയും പോയിന്റ്സ് ആണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത്. ഒന്നുകൂടി പറയാം, ഫിസിയോളജിക്കൽ ഇഫക്ട് മെയിൻ ഹെഡിംഗ്, ഇൻ ദാറ്റ് സബ് ഹെഡിംഗ് ഫസ്റ്റ് പോയിന്റ് റെഗുലേഷൻ ഓഫ് ബി പി, ഇൻ ദാറ്റ് അതിൽ ഓരോ പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. റെഗുലേഷൻ ഓഫ് ബി പിയിലെ ഫസ്റ്റ് പോയിന്റ്, ദ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആർ വാസോ ഡയലേറ്റർ ഇൻ ഫംഗ്ഷൻ, അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻസിന് വാസോ ഡയലേറ്റർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, മീൻസ് രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ധർമ്മം ഉണ്ട്. ദെൻ സെക്കൻഡ് പോയിന്റ്, ദിസ് റിസൾട്ട്സ് ഇൻ ഇൻക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ആൻഡ് ഡിക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ടു ലോവർ ദ ബി പി, അതായത് ഇതെന്തിനു കാരണമാകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രക്തത്തിന്റെ ഒഴുക്ക് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യിപ്പിക്കും, കൂട്ടുകയും അതുകൂടാതെ തന്നെ പെരിഫറൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. ഡിക്രീസ്ഡ് പെരിഫറൽ റെസിസ്റ്റൻസ് ടു ലോവർ ദ ബി പി, പെരിഫറൽ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ബി പിയും എന്താകും, കുറയുകയാണ്. പെരിഫറൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ബി പി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണ്. ഓക്കെ,
Then last point, third point, prostaglandin serve as agents in the treatment of hypertension. Prostaglandin hypertension treatment or agent item use ചെയ്യുന്നുണ്ട്. First regulation of BP എന്ന് പറഞ്ഞ സബ് ഹെഡിംഗിൽ വരുന്നത്. ക്ലിയർ ആയോ ഇത്രയും പോയിന്റ്സ്? ഓക്കെ, ഇനി രണ്ടാമത്തെ സബ് ഹെഡിംഗ് ഇൻഫ്ലമേഷൻ. രണ്ടാമത്തെ സബ് ഹെഡിംഗ് ഇൻഫ്ലമേഷൻ. Okay, in that it also induces the symptoms of inflammation due to arteriolar vasodilation. It also induces the symptoms of inflammation due to arteriolar vasodilation. അതായത് ഇത് എന്തിനു കാരണമാകുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക ഇൻഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ. അതായത് ആർട്ടീരിയോളാർ വാസോഡയലേഷൻ, ആർട്ടറീസിൽ ഉണ്ടാകുന്ന വാസോഡയലേഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻഫ്ലമേഷന്റെ സിംറ്റംസിനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതായത് ഇൻഫ്ലമേഷന്റെ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കാൻ, ഇൻഡ്യൂസ് ചെയ്യാൻ, അതായത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതായത് ആർട്ടറീസിൽ വാസോഡയലേഷൻ നടക്കുന്ന സമയത്ത്, അതായത് ആർട്ടറീസിന്റെ രക്തക്കുഴൽ മീൻസ് ആർട്ടറീസ് വികസിക്കുന്ന സമയത്ത്, വാസോഡയലേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആ ഇൻഫ്ലമേഷന്റെ ലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഓക്കെ, വർദ്ധിപ്പിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആർ നാച്ചുറൽ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഓഫ് സോറിയാസിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എക്സെട്ര. അതായത് പ്രോസ്റ്റഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മീഡിയേറ്റർ ആണ്, നാച്ചുറൽ മീഡിയേറ്റർ ഓഫ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആണ്. അതായത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലെ മീൻസ് ഇൻഫ്ലമേറ്ററി പ്രോസസ്സിലെ ഒരു നാച്ചുറൽ മീഡിയേറ്റർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മധ്യസ്ഥ, അല്ലെങ്കിൽ എന്താ പറയുക, വഹിച്ചോണ്ട്, അതായത് രണ്ടിന്, അതായത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളായിട്ടാണ് നിലകൊള്ളുന്നത്, നാച്ചുറൽ മീഡിയേറ്റർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. ഏതൊക്കെ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷന്റെ കേസിൽ, അതുപോലെ തന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷന്റെ ഒക്കെ കേസിൽ ഒരു എന്താ പറയുക ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. മീൻസ് സോറിയാസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൻ ഡിസീസ് ആണ്, അതായത് സ്കിന്നില് റെഡ് കളർ, അതുപോലെ തന്നെ ഇച്ചിനെസ്, ദെൻ സ്കേലി പാച്ചസ് ഒക്കെ രൂപം കൊള്ളുന്നത്, മീൻസ് പാണ്ട് പോലെയൊക്കെ രൂപം കൊള്ളുന്നത്. സ്കിന്ന് ഇച്ചിയാകും, ചൊറിച്ചിലുണ്ടാകും, അതുപോലെ തന്നെ ചുമക്കും, അതുപോലെ തന്നെ സ്കേലി പാച്ചസ്, അതായത് പാണ്ടുകൾ പോലെ അല്ലെങ്കിൽ വരകളൊക്കെ വീഴുന്നത്, അതാണ് സോറിയാസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ. അതുകൂടെ തന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഡിസോർഡർ, അതിലൊക്കെയുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലെ ഉണ്ടാക്കുന്ന ഒരു മീഡിയേറ്റർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. നിങ്ങളുടെ പറയാ പോയിന്റ്, പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആർ നാച്ചുറൽ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഓഫ് സോറിയാസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എക്സെട്ര. അതായത് പ്രോസ്റ്റോഗ്ലാൻഡിൻ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലെ ഒരു നാച്ചുറൽ മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് സോറിയാസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസില് ഒരു നാച്ചുറൽ മീഡിയേറ്റർ ആയിട്ട്, അതുപോലെയുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ഒരു നാച്ചുറൽ മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. അതായത് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സ്കിൻ ഡിസോർഡർ ആണ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻ ഡിസോർഡർ ആണ്. ഇതിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുകയാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ദിസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് സിൻസ് ദേ ഇൻഹിബിറ്റ് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ്. അതായത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ് ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് എന്ന ഡ്രഗ് ആണ്. സിൻസ് ദേ ഇൻഹിബിറ്റ് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ്, അതുകൊണ്ട് തന്നെ, അതായത് ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിൽ ഉപയോഗിക്കുന്നത് വഴി പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപ്പാദനത്തെ അത് ഇൻഹിബിറ്റ് ചെയ്യും, ശരീരത്തിലെ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപ്പാദനത്തെ അത് തടയുകയാണ് ചെയ്യുന്നത്. ഈ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപ്പാദനം കൂടുന്നതുകൊണ്ടാണ് എന്താ പറഞ്ഞത് സിംറ്റംസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നത് ഈ പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പോയിന്റിൽ. ഓക്കെ, ലക്ഷണങ്ങളെ മീൻസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ലക്ഷണങ്ങളൊക്കെ മീൻസ് ചൊറിച്ചിൽ അല്ലെങ്കിൽ ചുമക്കുക അല്ലെങ്കിൽ എന്താ പറയുക പഴുക്കുക, ഇതുപോലെയുള്ള സിംറ്റംസ്, ഇതുപോലെയുള്ള ലക്ഷണങ്ങളെ എല്ലാം പ്രകടിപ്പിച്ച് കാണിക്കാൻ സഹായിക്കുന്നത് അല്ലെങ്കിൽ അതിനെല്ലാം വർദ്ധിപ്പിക്കുന്നത് ഈ എന്താ പറയുക പ്രോസ്റ്റഗ്ലാൻഡിൻസ് ആണ്. അപ്പൊ ഈ കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് എല്ലാം കുറയും. അതുകൂടാതെ തന്നെ എന്താണ് പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപ്പാദനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ് അതിന്റെ സിന്തസിസിനെ നമ്മൾ എന്താണ് തടയുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് കുറയുന്നത്, മീൻസ് ഇച്ചിനെസ് അല്ലെങ്കിൽ റെഡ് റെഡ്നെസ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് ഒക്കെ കുറയുന്നത്. എത്രയാണ് ഇൻഫ്ലമേഷൻ ഒന്നുകൂടി പറയാം. ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഓൾസോ ഇൻഡ്യൂസസ് ദ സിംറ്റംസ് ഓഫ് ഇൻഫ്ലമേഷൻ
ഡ്യൂ ടു ആർട്ടീരിയോളാർ വാസോ ഡയലേഷൻ. അതായത് ആർട്ടീരിയോളാർ വാസോ ഡയലേഷൻ, അതായത് ആർട്ടറീസിൽ ഉണ്ടാകുന്ന വാസോ ഡയലേഷൻ, ആർട്ടറീസിൽ വാസോ ഡയലേഷൻ സംഭവിക്കുന്ന സമയത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ആ ഇൻഫ്ലമേഷന്റെ സിംറ്റംസിനെ, ലക്ഷണങ്ങളെ കൂട്ടാൻ അല്ലെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കുന്ന ഉണ്ട് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആർ നാച്ചുറൽ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഓഫ് സോറിയാസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ. അതായത് സോറിയാസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതായത് ജോയിന്റ് ഡിസോർഡർ അല്ലെങ്കിൽ ഈ സ്കിൻ ഡിസോർഡറിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്, മീൻസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എന്താ പറയുക, ഇച്ചിങ് അല്ലെങ്കിൽ സ്കിന്ന് റെഡ് കളേഴ്സ് ആകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാച്ചസ് അല്ലെങ്കിൽ എന്താ പറയുക റാഷസ് ഒക്കെ രൂപം കൊള്ളുന്നത്. ഇതുപോലെയുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിലെ ഒരു നാച്ചുറൽ മീഡിയേറ്റർ ആയിട്ട് ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് നിലകൊള്ളുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. ദെൻ തേർഡ് പോയിന്റിലോട്ട് വരുമ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ദിസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് സിൻസ് ദേ ഇൻഹിബിറ്റ് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ്. അതായത് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആണ് ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാണ്, പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ, അതിന്റെ സിന്തസിസിനെ നമ്മൾ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ആർ യൂസ്ഡ് ടു ട്രീറ്റ് ദിസ് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ്. അതായത് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്വെല്ലിങ് അല്ലെങ്കിൽ ഇച്ചിങ് അല്ലെങ്കിൽ സ്കിൻ റെഡ്നെസ് ആവുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റാഷസ് ഒക്കെ രൂപം കൊള്ളുന്നത്, ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ടിക്കോസ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ഡ്രഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുവഴി സിൻസ് ദേ ഇൻഹിബിറ്റ് പ്രോസ്റ്റോഗ്ലാൻഡിൻ സിന്തസിസ്, അങ്ങനെ നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ എങ്ങനെ കുറയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ കുറച്ചിട്ടാണ്, ശരീരത്തിലെ പ്രോസ്റ്റോഗ്ലാൻഡിന്റെ ഉൽപാദനത്തെ കുറച്ചിട്ടാണ് എന്ത് ചെയ്യുക ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, അടുത്ത പോയിന്റിലോട്ട് പോകുന്നതിന് മുന്നേ ക്വസ്റ്റ്യൻ ചോദിക്കാം, എന്നിട്ട് അടുത്ത പോയിന്റിലോട്ട് പോകാം. നിഷാന, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഡെഫിനിഷൻ ഭാഗം പറ. ഓക്കെ, ഗുഡ്. അലീന, ഓക്കെ, ഫിസിയോളജിക്കൽ ഇഫക്റ്റിലെ ഫസ്റ്റ് പോയിന്റ് പറ, റെഗുലേഷൻ ഓഫ് ബി പി എക്സ്പ്ലെയിൻ ചെയ്യും. പെരിഫറൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ ആ ഓക്കെ ഓക്കെ ഗുഡ്. റിസാന, രണ്ടാമത്തെ ഇൻഫ്ലമേഷൻ പറ. ഓക്കെ അതുപോലെയുള്ള ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഒക്കെയാണ് മീഡിയേറ്റർ ആയിട്ട് നിലകൊള്ളുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്. ഓക്കെ ഗുഡ്, ഓക്കെ, അത്ര നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് തേർഡ് വൺ, മൂന്നാമത്തത് റീപ്രൊഡക്ഷൻ, മൂന്നാമത്തത് റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഓക്കെ, റീപ്രൊഡക്ഷനിലോട്ട് വന്നപ്പം ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. അതായത്
ഈ പ്രോസ്റ്റഗ്ലാൻഡിന് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബോർഷൻ ആണ്. ഓക്കെ, അബോർഷനെ അബോർഷനെ പറയുന്ന ടേം ആണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അബോർഷൻ. ഓക്കെ, അബോർഷന് ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്റർ, ഫസ്റ്റ് മന്തിൽ. ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, ഫസ്റ്റ് മന്തിൽ യൂസ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മീൻസ് അബോർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഓക്കെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഫസ്റ്റ് മന്തിലാണ്. ഓക്കെ, ദെൻ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റിംഗ് യൂട്രൈൻ കൺട്രാക്ഷൻ, അതിന് പറയുന്നതാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റിംഗ്, അതായത് ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റിംഗ് ദ യൂട്രൈൻ കൺട്രാക്ഷൻസ്, അതായത് യൂട്രസിന്റെ കൺട്രാക്ഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി നമ്മൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യലി ബോഡി സ്വന്തം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൂടാതെ തന്നെ എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യും, മീൻസ് പ്രസവം എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, ലേബർ എളുപ്പമാക്കാൻ, നോർമൽ ഡെലിവറി, നോർമൽ ഡെലിവറി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യും, യൂട്രൈൻ കൺട്രാക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ആർട്ടിഫിഷ്യലി നിയന്ത്രിക്കും, അങ്ങനെ ലേബർ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇവിടെ പഠിക്കാനുള്ളത് ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. റീപ്രൊഡക്ഷനിൽ വരുന്നത് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഇതാണ് ഇവിടെ വരുന്ന പോയിന്റ്. നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബോർഷൻ, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് യൂസ് ചെയ്യുന്നത്, മീൻസ് ഫസ്റ്റ് മന്തിൽ. ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ, ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലി സ്റ്റിമുലേറ്റിംഗ് ദ യൂട്രൈൻ കൺട്രാക്ഷനെയാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് നോർമൽ ഡെലിവറി ഈസി ആക്കാൻ വേണ്ടിയിട്ട് യൂട്രൈൻ കൺട്രാക്ഷൻസിനെ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യും, യൂട്രൈൻ കൺട്രാക്ഷൻസിനെ നിയന്ത്രിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഇതിലും പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ പോയിന്റ്? തേർഡ് പോയിന്റ് ക്ലിയർ ആയോ? റീപ്രൊഡക്ഷൻ. ഓക്കെ, ഫോർത്ത് വൺ, പെയിൻ ആൻഡ് ഫീവർ. ഫോർത്ത് ഫോർത്ത് ഹെഡിങ് പെയിൻ ആൻഡ് ഫീവർ. ഓക്കെ, ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ, പൈറോജൻസ് പ്രൊമോട്ട് പ്രോസ്റ്റാഗ്ലാൻഡിൻ സിന്തസിസ് ലീഡിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് പി ജി ഇ ടു ഇൻ ഹൈപ്പോതലാമസ്, ദെൻ റെഗുലേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ. ഓക്കെ, അതായത് പെയിനിലും ഫീവർ, പെയിൻ ആൻഡ് ഫീവർ അതിലെങ്ങനെയാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അത് ഞാൻ നാളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, റീപ്രൊഡക്ഷൻ ആരെങ്കിലും പറയാം? മൂന്നാമത്തെ പോയിന്റ് മനസ്സിലായത് ആരെങ്കിലും പറയാം? ഓക്കെ, സെല്ലിയ, സെല്ലിയ. ഓക്കെ, തേർഡ് പോയിന്റ് റീപ്രൊഡക്ഷൻ എന്ന് മനസ്സിലായത് പറയാം. ലബോറട്ടറി അല്ല, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, ആ അതായത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. ഇത്രയാണ് നിങ്ങളുടെ എക്സ്പ്ലനേഷൻ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആൻഡ് ഇൻഡക്ഷൻ ഓഫ് ലേബർ. നിങ്ങൾ ഇത്രയും എഴുതിയാൽ മതി. എന്താണ് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് പറഞ്ഞത്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അബോർഷൻ ആണ്. അതായത് ഫസ്റ്റ് മന്തിലാണ് ഈ ഡ്രഗ് യൂസ് ചെയ്യുക, അതായത് പ്രോസ്റ്റാഗ്ലാൻഡിൻ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ, ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്നാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതായത് ആർട്ടിഫിഷ്യലി യൂട്രൈൻ കൺട്രാക്ഷൻസ് നിയന്ത്രിക്കുന്നത്. ഓക്കെ, അതായത് ഓക്സിറ്റോക്സിൻ ഒക്കെ കൊടുക്കുന്നത്, ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ പ്രോസ്റ്റാഗ്ലാൻഡിനൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യലി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, നോർമൽ ഡെലിവറി ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇൻഡക്ഷൻ ഓഫ് ലേബർ എന്നൊക്കെ ഉള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ബാക്കി ക്ലാസ് നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ഓക്കെ, ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു.